പ്രാർത്ഥനയോടും പ്രത്യാശയോടും കൂടി ഈ വർഷത്തെ ബൈബിൾ കൺവെൻഷൻ്റെ കാൽനാട്ട് കർമ്മം ഇവിടെ നടത്തുകയാണല്ലോ. ബൈബിൾ കൺവെൻഷൻ്റെ സർവപ്രധാനമായ ലക്ഷ്യം ഹിയറിങ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവ വചനം കേൾക്കുക എന്നതാണല്ലോ. ദൈവവചനം കേൾക്കാൻ വേണ്ടി നമ്മളുടെ മനസ്സുകൾക്കുള്ള തീവ്രമായ ആഗ്രഹം എത്ര വലുതാണെന്ന് ഈ കഴിഞ്ഞ 31 വർഷങ്ങളിൽ നമ്മൾ കണ്ടതാണ്. എപ്പോഴും ദൈവവചനം നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള പ്രത്യേകമായ അവസരങ്ങൾ നമ്മൾ ഒരുക്കുന്നത്. ഇന്ന് പരിശുദ്ധ പിതാവിൻ്റെ പ്രബോധനങ്ങളിലും അതുപോലുള്ള മറ്റ് ഔദ്യോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങളിലുമൊക്കെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ദൈവവചനത്തോട് ദൈവജനം കൂടുതലായിട്ട് ഇനിയും ബന്ധപ്പെടണം എന്നതാണല്ലോ. രണ്ടാം വത്തിക്കാൻ സുനഗദോസ് ദൈവിക വെളിപാടിനെക്കുറിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ ഊന്നിപ്പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദൈവജനവും ദൈവവചനവുമായിട്ട് ഒരു ഫെമിലിയാരിറ്റി, ഒരടുപ്പം ഇനിയും കൂടുതലായിട്ട് ഉണ്ടാകണം എന്നതാണ്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നിരന്തരമായിട്ട് നമ്മൾ ദൈവവചനം വായിക്കുകയും വചനം കേൾക്കുകയും ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ശ്രവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഫെമിലിയാരിറ്റി ഉണ്ടാകുന്നത്. ചുരുക്കം ചില അവസരങ്ങളിലെങ്കിലും ബൈബിൾ കൺവെൻഷൻ്റെ എല്ലാം കഴിയുമ്പോഴും ഞങ്ങൾ ആഗ്രഹിച്ച വിധത്തിൽ വചനം കേൾക്കാനും വചന വ്യാഖ്യാനം ശ്രവിക്കാനും ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന് ദൈവജനത്തിൽ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. എല്ലാ വർഷവും അത്തരത്തിലുള്ള റിമാർക്കുകൾ കേൾക്കാറുണ്ട്. അതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹമാണ് കാണിക്കുന്നത്. വചനം കേൾക്കാനും അതിൻ്റെ വ്യാഖ്യാനം ശ്രവിക്കാനുമുള്ള ഒരു വലിയ തീഷ്ണമായ ആഗ്രഹം. ധാരാളം ആളുകൾ നമ്മളുടെ കൺവെൻഷനിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട്. അവിടെ ദൈവവചനം കൂടുതൽ കേൾക്കുന്നതിനും ആ കേൾവിയിൽ നിന്ന് നമുക്ക് ജീവിത വിശുദ്ധീകരണം ഉണ്ടാകുന്നതിനുമൊക്കെയുള്ള നല്ലൊരു അവസരമായിട്ട് ഇത് മാറണം. ദൈവവചനം കേൾക്കാനായിട്ടുള്ള സംവിധാനം കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ കാൽനാട്ടിൻ്റെ കാര്യം വിൻസെൻ്റ് അച്ഛന് ഓർമ്മിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഓർത്തിരുന്നു, നമുക്ക് ഈ ബൈബിൾ കൺവെൻഷൻ ടീമും ബൈബിൾ അപ്പോസ്റ്റലേറ്റും കൂടെ ഒന്നിച്ച് നമുക്കൊരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പൊതുസ്ഥലത്ത് ഒരു മണിക്കൂർ വചനം കേൾക്കാനും അതിൻ്റെ ഒരു വ്യാഖ്യാനം ശ്രമിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ നിർമ്മലമാക്കുകയും നമുക്ക് ദൈവവചനത്തോട് കൂടുതൽ അടുപ്പം ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. ഒരു മണിക്കൂർ ഒരു മാസത്തിൽ നമ്മൾ സമർപ്പിതരും അന്മാരും യുവാക്കന്മാരും മാതാപിതാക്കളും നമ്മൾ വലിയ നിർബന്ധം പിടിക്കേണ്ട, ഏതെങ്കിലും ഒരു സ്ഥലത്ത് കത്തീഡ്രൽ പള്ളിയിലോ അല്ലെങ്കിൽ അതുപോലുള്ള പൊതുസ്ഥലത്ത് ഒരു മാസത്തിൽ ഒരിക്കൽ അരമണിക്കൂർ വചനം കേൾക്കാനും അരമണിക്കൂർ വചന വ്യാഖ്യാനം ശ്രവിക്കാനുമുള്ള ഒരു ഒരു സംവിധാനം കൂടെ നമുക്ക് വന്നാൽ ഈ ബൈബിൾ കൺവെൻഷനെ തന്നെ നന്നായിട്ട് സ്വാധീനിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവവചന ശ്രവണം, ഹിയറിങ് ദ വേർഡ് ഓഫ് ഗോഡ്, അതിനുള്ള അവസരങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാകട്ടെ. അങ്ങനെ രൂപത മുഴുവനിലും നമ്മളുടെ സമൂഹം ഇത്തിലെ എല്ലാവരും ദൈവവചനത്തിൻ്റെ ഒരു ഫെമിലിയാരിറ്റി, ഒരു അടുപ്പം, ഒരു ഇഷ്ടം ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ളൊരു അവസരമായിട്ട് ഈ ബൈബിൾ കൺവെൻഷൻ മാറട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിൻസെൻ്റ് അച്ഛനെയും എൻ്റെ ടീമിനെയും ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഓർക്കുന്നു. നമ്മളുടെ വിശുദ്ധരോട് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യാം.